അപ്പോൾ ഇന്ന് പറമ്പിൽ കൂടെ പോയപ്പോൾ ഒരു പാള കിട്ടി കേട്ടോ അപ്പോൾ പാള ഞാൻ വേറൊരു കാര്യത്തിന് ഉപയോഗിച്ചു അതിനുശേഷം ശേഷം ഈ തഴങ്ങില്ലേ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തഴങ്ങുന്നതാണ് ഈ ഓലക്ക് പറയുന്നത് നിങ്ങളെന്താ പറയുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ തഴങ്ങെടുത്തു എന്തിനാണെന്നല്ലേ എല്ലാവരും പറയുന്നതാണ് പച്ചക്കറിയാണെങ്കിലും അല്ലെങ്കിൽ പൂക്കളാണെങ്കിലും പൂച്ചെടികളാണെങ്കിലും നടത്തുന്ന ചട്ടിക്ക് ഭയങ്കര ഭാരമാണ് എടുത്ത് മാറ്റി വയ്ക്കാനൊക്കെ ഭയങ്കര ഭാഗം എന്നാൽ ഈയൊരു ഓല ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ്ലെസ് ആയിട്ട് നല്ലൊരു ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്തായിട്ട് കരികലിയാണ് കേട്ടോ നിറയ്ക്കുന്നത് അതിന് ശേഷം ഈ തഴങ്ങ് തഴങ്ങെന്നാണ് ഇവിടെ പറയുന്നത് നമ്മുടെ കമുകിൻ്റെ ഓല നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് നല്ല കരിയിലെ കമ്പോസ്റ്റായിട്ട് മാറും അതുകൊണ്ടാണ് ഞാൻ മുറിച്ചിടുന്നത് അതിന് ശേഷം അല്പം ചാരവും കൂടെ നമ്മുടെ മുകളിലായിട്ട് ഇത് വെക്കുക ഇങ്ങനെ വിതറ അതിൻ്റെ മുകളിൽ പച്ചിലയാണ് ഇടുന്നത് അപ്പം ഈ പച്ചിലയും ചാരവും അതേപോലെ തന്നെ ഈ ഉണക്കയിലേയും കൂടെ വരുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നൈട്രജനും അതേപോലെ തന്നെ നമ്മുടെ കാൽസ്യം അതേപോലെ കാർബൺ എല്ലാം കൂടെ അടങ്ങിയിട്ട് നല്ല രീതിയിൽ ഒരു ബോട്ടി മിക്സും ആവും ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നമ്മുടെ ചാണകവും അതേപോലെ തന്നെ മണ്ണ് പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഉമി എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് അതിൻ്റെ മുകളിലിടുന്നത് ഇനി ഈ ഒരു ഇത് നമ്മൾ നിറച്ച് അതായത് ചെടിച്ചെടി നിറച്ച് അല്ലെങ്കിൽ ഗ്രോ ബാഗ് നിറച്ച് നമ്മൾ വെള്ളം നനച്ച് ഒരു ദിവസം വെക്കുക പിറ്റേ ദിവസം ഇതേപോലെ നിങ്ങൾക്ക് തൈകളോ അല്ലെങ്കിൽ നമ്മുടെ ചെടികളുടെ തൈകൾ അല്ലെങ്കിൽ എന്ത് ചെടിയാണെങ്കിലും നട്ട് വയ്ക്കുക ശേഷം അന്ന് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നടുന്നതാണ് ഏറ്റവും നല്ലത് പച്ചക്കറികളൊക്കെയാണ് ഈ സാധാരണ വൈകുന്നേരങ്ങളിൽ നടുക കേട്ടോ അത് കഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ കരികിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് വഴി നമ്മുടെ ചെടിക്ക് ഒരു നല്ലൊരു തണുപ്പ് കിട്ടും കേട്ടോ അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഇപ്പം വാടിയ വാടിപ്പോകുന്നൊന്നും അങ്ങനെയൊന്നും വാടി പോകത്തില്ല അപ്പോൾ അത് അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കരികിലിട്ട് പൊതെ ഇട്ട് കൊടുക്കുക എന്ന് പറയും കേട്ടോ ഇവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചെടി നിറച്ചും അല്ലെങ്കിൽ ഒരു പച്ചക്കറി ഒരു തൈ നിറച്ചും പൂക്കളും ഉണ്ടാകുകയും അതേപോലെ കാണുന്ന പോലെ കായ്കൾ ഇഷ്ടം പോലെ കിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ ടേക്ക് കെയർ